നമസ്കാരം, എന്നെ സ്റ്റീം മീഡിയ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ഗൂഗിൾ 2019 അവിടെ കുറച്ച് പ്രധാനപ്പെട്ട സർവീസുകൾ അല്ലെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നിർത്തലാക്കിയുണ്ടായി. നിർത്തലാക്കാന്ന് വെച്ചാൽ അവർ ടേക്ക് ഡൗൺ ചെയ്യുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ 2019 തുടക്കത്തിൽ തന്നെ ഗൂഗിൾ നിർത്തലാക്കിയ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പ്ലസ്. ഗൂഗിൾ പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ട്വിറ്ററിനെ പോലെയൊക്കെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് പറയാം. ഇത് ആൻഡ്രോയിഡിലും iOS-ലും പിന്നെ നമ്മുടെ വിൻഡോസിലും, അതായത് വിൻഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചതെന്ന് പറയുമ്പോൾ 2015-ലാണ്. 2015 മുതൽ 2019 തുടക്കം വരെ ഈ ആപ്ലിക്കേഷൻ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് ഗൂഗിൾ നിർത്തലാക്കിയ ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ആലോ. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ വാട്സാപ്പിന് എതിരാളിയായിട്ട് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ആലോ. തുടക്കകാലത്ത് അത്യാവശ്യം ശ്രദ്ധയൊക്കെ കൈപ്പറ്റിയിരുന്നെങ്കിലും ഈ ആപ്ലിക്കേഷൻ പിന്നീടായപ്പോൾ അധികം യൂസേഴ്സ് ഒന്നും ഇല്ലാണ്ടായി. ഗൂഗിളിൻ്റെ ആലോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ 2016 സെപ്റ്റംബർ 21. ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻബിൽട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനെ ഒരു ബ്രൗസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാമായിരുന്നു ഈ ആപ്ലിക്കേഷൻ. ഇനി അത് മാത്രമല്ല, ഈ വാട്സാപ്പൊക്കെ ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന വാട്സാപ്പ് വെബ് എന്നുള്ള ഫീച്ചർ പോലെ തന്നെ നമ്മുടെ ഈ ഗൂഗിളിൻ്റെ ആലോ എന്ന് പറയുന്നത് തുടക്കകാലം തൊട്ട് തന്നെ ഒരു വെബ്സൈറ്റ് എന്നുള്ള രീതിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഡെസ്ക്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ തന്നെ ഈ ഗൂഗിളിൻ്റെ ആലോ ഓപ്പൺ ചെയ്ത് അതിൽ സാധാരണ മൊബൈലിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നൊരു ആപ്ലിക്കേഷൻ പക്ഷേ അധികം യൂസേഴ്സ് ഒന്നും ഇല്ലാണ്ടായി. ഈ വർഷം അതിന് ടേക്ക് ഡൗൺ ചെയ്യാനുണ്ടായത്. പിന്നെ അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ മെസ്സേജസ് എന്നുള്ള ഒരു റീനെയിം ചെയ്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഗൂഗിൾ മെസ്സേജസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇനി അടുത്ത് പറയുമ്പോൾ യൂട്യൂബിൻ്റെ ഗെയിമിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബ് ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ട്വിച്ച് അതുപോലുള്ള ഗെയിമിങ്ങിനൊക്കെ സ്ട്രീം ചെയ്യുന്നതിനായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനൊക്കെ ഒരു എതിരാളിയായിട്ട് ഗൂഗിൾ കൊണ്ടുവന്ന ഒരു യൂട്യൂബിൻ്റെ തന്നെ ഒരു മറ്റൊരു പതിപ്പാണ് യൂട്യൂബ് ഗെയിമിംഗ്. ഇത് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ, വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഗെയിമിംഗ് ആയിരിക്കും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ, ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ iOS ആപ്ലിക്കേഷൻ അകത്ത് തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ലൈവ് പോകാൻ പറ്റുന്ന ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ആയിരുന്നു. ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു യൂട്യൂബിൻ്റെ ഗെയിമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ക്രീൻ എൻകോഡിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഈ യൂട്യൂബിനകത്ത് നമുക്ക് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ 2016 ഓഗസ്റ്റ് 26 ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഏറ്റവും ലാസ്റ്റായിട്ട് 2019 ടേക്ക് ഡൗൺ ചെയ്ത ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഇത് കൊണ്ടുവന്നത് 2017 ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഈ ഒരു ഫീച്ചർ 2019 സെപ്റ്റംബർ വരെ അവൈലബിൾ ആയിരുന്നു. ഈ മെസ്സേജസ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കാരണം നമ്മുടെ ഫോൺ കോൺടാക്ട്സ് സേവ് ചെയ്തിട്ടുള്ള യൂസേഴ്സ് യൂട്യൂബ് യൂസേഴ്സിൻ്റെ ഐഡിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഒക്കെ അയക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് നല്ല നല്ല സർവീസുകൾ ഗൂഗിൾ 2019 ഈ വർഷത്തിൽ തന്നെ എടുത്ത് ടേക്ക് ഡൗൺ ചെയ്യുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.